ഒരുപാട് വട്ടം ഒരുപാടിടങ്ങളിൽ പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഒരുപക്ഷെ ഇവിടെ തന്നെ ഇതിനു മുൻപ് ആരെങ്കിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. ഒരു കപ്പൽയാത്രക്കിടയിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞ് കാൽവഴുതി കടലിലേക്ക് വീഴുന്നു. ഉടൻ തന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ മുകളിൽ നിന്നൊരാൾ ആർത്തിരമ്പുന്ന കടലിലേക്ക് എടുത്തു ചാടുകയാണ്. ഇരുവരെയും കപ്പലിൽ വലിച്ചു കയറ്റി അയാളുടെ ധീരതയ്ക്ക്, അനുകമ്പയ്ക്ക്, സ്നേഹത്തിന് ഒക്കെ നന്ദി പറയാൻ, അഭിനന്ദിക്കാൻ ചുറ്റും കൂടുന്ന ജനക്കൂട്ടത്തെ നോക്കി അയാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആരാ എന്നെ കടലിലേക്ക് തള്ളിയിട്ടത്? അവനെ എനിക്ക് കാണണം. ചെയ്തു പോകുന്ന നന്മകൾ പലതും ഇങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചില കടമകൾ കൊണ്ടോ ഉത്തരവാദിത്തങ്ങളുടെ പേരിലോ മാത്രം നന്മകൾ ചെയ്യുന്നവരായി മാറിപ്പോകാറുണ്ടെങ്കിൽ കൽപ്പനകളുടെയും നിയമങ്ങളുടെയും ഒക്കെ ഭാരം കൊണ്ട് മാത്രം ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നടക്കാൻ നിർബന്ധിതരാകുന്നുണ്ടെങ്കിൽ അത് ശരിയായ വഴിയല്ല എന്ന് തിരിച്ചറിയണം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അവൻ്റെ പിന്നാലെ നടക്കുന്നുവെങ്കിൽ അത് അവനെന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാവണം. ഫ്രാൻസിസ് അസീസി പറയുന്നത് പോലെ, സ്വർഗം ലഭിക്കുമെന്ന പ്രത്യാശയോടെ അതിനുവേണ്ടി മാത്രം നന്മകൾ ചെയ്യുന്നവനാണ് ഞാനെങ്കിൽ സ്വർഗവാതിലുകൾ എൻ്റെ മുൻപിൽ അടയപ്പെടണം. നരകത്തെ പേടിച്ചിട്ടാണ് ഞാൻ തിന്മകൾ ചെയ്യാതിരിക്കുന്നതെങ്കിൽ നരകത്തിലേക്ക് ഞാൻ പതിക്കണം. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി മാത്രമാണ് ഞാൻ നന്മകൾ ചെയ്യുന്നതെങ്കിൽ ആ സ്നേഹത്താൽ ഞാൻ നിറയട്ടെ. ക്രിസ്തുവിനെ പ്രതി അപരനെ സ്നേഹിക്കുന്നവനാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൽ നിറഞ്ഞ് എന്നിൽ നിന്ന് പുറത്തേക്കൊഴുകി അപരനെ തൊടുന്ന നിമിഷം മാത്രം ഞാൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായിയായി മാറും എന്ന് തിരിച്ചറിയാം. You are listening to Heavenly Voice from Charism.